ഹായ്, 2019 ഫെബ്രുവരി മോഡലാണ്. ലുക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലൊന്ന് മാറ്റി, ക്രാഷ് കാർഡ് ജെന്യുവിൻ അല്ല. എക്സ്ട്രാ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ജെന്യുവിൻ എല്ലാ സാധനമാണ്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ട് അതിനുണ്ട്. കാരണം ചെറുതായിട്ട് അതിൻ്റെ ആ ജോയിൻസൊക്കെ ചെറിയ ക്ലാവ് പോലെ തുരുമ്പെടുത്ത് വരുന്നുണ്ട്. പിന്നെ സൈലൻസർ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കൊന്ന് കാണിച്ചു തരാം. പ്രധാനമായിട്ടും ഞാൻ ഇത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡിലും മാറിയിട്ടുണ്ട്. പഴയ മോഡൽ സ്റ്റാൻഡേർഡിൻ്റെ ആ ടൈപ്പ് ഹാൻഡിലാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയർ അത് തീർന്നപ്പോൾ മാറിയതാണ്. പക്ഷേ ഇപ്രാവശ്യം മാറിയപ്പം ചില സൈസ് കൂട്ടിയുള്ള MRF നൂറ്റിപ്പത്ത് 90 തന്നെ ഇട്ടേക്കുന്നത്. പഴയ സ്റ്റോക്ക് റിമ്മേ തന്നെ ടയർ മാറി. പിന്നെ ടെയിൽ ലാമ്പ് ഞാൻ എടുത്തപ്പോൾ തന്നെ ടെസ്റ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ മാറിയതാണ്. കാരണം ഇതേ വരുന്ന ഒരു മോഡലിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ സൈലൻസറും സ്റ്റോക്ക് അല്ല, നമ്മൾ എക്സ്ട്രാ വെച്ചേക്കുന്നതാണ്. ഏകദേശം സ്റ്റോക്ക് പോലെ എന്തായിരിക്കും, വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ശക്കലം സൗണ്ട് വ്യത്യാസമേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. എക്സോസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിലും വലിയ സൗണ്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട സൗണ്ട് ഒന്ന് കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയെ വെച്ച് കഴിയുമ്പോഴത്തേനും ആ ടാങ്ക് പോരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒട്ടിച്ചു. അതിപ്പോൾ ട്രാൻസ്ഫറിൻ്റെ എങ്ങനെ വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഷോപ്പിച്ച് എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ഒട്ടിച്ച് തരും. എൻ്റെ 300 റേഞ്ചേ വരുന്നുള്ളൂ. ഇപ്പോഴും നമ്മുടെ ചെരുപ്പും കാലും ഇതേക്കെ ഉള്ളൂ. അതിന് വേണ്ടി ഒരേ അരിക്കാൻ വേണ്ടി ഒട്ടിച്ചതാണ് സ്റ്റിക്കറ്. പിന്നെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. ആ പാടെ ഒരു വട്ടം ബ്രേക്ക് ഷൂ മാറിയിട്ടുണ്ട്. അതൊരു 9000 kilometers ആയപ്പോൾ ഇപ്പോൾ ഏകദേശം 16 something ആയിട്ടുണ്ട്. 16720 kilometers ആയിട്ടുണ്ട്. സർവീസ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ചെയിൻ മുറുക്കുന്നതൊക്കെ തന്നെ സ്വന്തമായിട്ടാണ് മുറുക്കുന്നത്. പിന്നെ ഇപ്പം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിവതും മഴയത്ത് വയ്ക്കാതിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഈ ഇവിടെ വീഴുന്ന വെള്ളം നേരെ താഴേക്ക് വരാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം നേരത്തെ വീഴണം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു അകത്ത് ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു ട്യൂബുണ്ട്. അതിടയ്ക്ക് അടഞ്ഞു പോകാറുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഹെഡിൻ്റെ മണ്ടയിൽ ഈ പ്ലഗിൻ്റെ ഇവിടെ ആയിട്ട് വെള്ളം വീണ് കഴിയുമ്പോൾ ഇത് നമുക്ക് താഴെ കൂടെ പോകാനൊരു ഹോളുണ്ട്. അത് രണ്ടും ഞാനൊന്ന് കാണിച്ചു തരാം. അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തുരുമ്പാകാതിരിക്കും. ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി തുരുമ്പാകുന്ന സീനൊന്നും വരാതിരിക്കും. നമ്മൾ ടാങ്കിൻ്റെ അവിടെ എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ടാങ്കിൻ്റെ ഒരു ബുള്ളറ്റ് ഉള്ളവരുണ്ടോ ശ്രദ്ധിച്ച് ഉണ്ടായാലും അത് ശ്രദ്ധിച്ചാലറിയും. നമ്മളിവിടെ ഒഴിക്കുന്ന വെള്ളം ഓട്ടോമാറ്റിക്കലി ഇതുണ്ടാ, ഇവിടെ ഒരു ഹോസ് ഉണ്ട്. ആ ഹോസിൽ കൂടി ഇവിടെ വരണം. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വണ്ടിയുടെ ഒന്നും ഇത് വരാറില്ല. വരാറില്ലെന്ന് വെച്ചാൽ ഇത് അടഞ്ഞു പോവും. ഞാൻ മേലെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ടാങ്ക് തുരുമ്പാകുന്ന ഇഷ്യൂസൊക്കെ വരും. കാരണം വെള്ളം മേലെ കെട്ടി കിടന്ന് ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെഡിൻ്റെയൊക്കെ മേളിൽ മഴയൊക്കെ പെയ്യുമ്പം മഴയില്ല, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കാണിക്കുന്നത് കേട്ടോ. മഴ പെയ്യോ വെള്ളം വീഴുവാണെങ്കിൽ ഉണ്ടോ, വെള്ളം അത് താഴെ ഹോളിൽ കൂടെ വരുന്നുണ്ടോ. ആ ഹോള് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അടഞ്ഞു പോകണേ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കഴിവതും മഴ നനയ്ക്കാതെ വെച്ചാൽ, മഴ ഓടുന്ന മഴയല്ല, നമ്മൾ വൈകിട്ടൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് മഴയത്ത് വെക്കാതൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ തുരുമ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും.